ഇന്നും ദീപ ചേച്ചിയുടെ അവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും സ്റ്റൂവും ആണ്. വേദ രാവിലെ ഒന്ന് എണീറ്റ് കേട്ടോ, എന്നിട്ട് വേദ അപ്പം ചുടാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റില്ല, അത് ഇരുമ്പ് ചട്ടിയാണ്, കൈ കൊണ്ട് എടുക്കാൻ നല്ല വെയിറ്റ് ഉണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് അവൾ ചെയ്യാൻ പോവാണ്. ഇല്ല, ഞാൻ കറക്കത്തില്ല, അതിൽ ജസ്റ്റ് കോരി ഒഴിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാവ് കോരി ഒഴിച്ചു, എന്നിട്ട് ഞാനതിനെ കറക്കി ചുറ്റിയൊക്കെ എടുക്കാൻ പോവുക കേട്ടോ. വേദയെ കൊണ്ട് പറ്റത്തില്ല. അപ്പം നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, നോൺ സ്റ്റിക്ക് അല്ല, മറ്റേ ഇരുമ്പിൻ്റെ കേട്ടോ. എൻ്റെ വീട്ടിലിരിക്കുന്നത് ഇതാണ്. അപ്പോഴുണ്ടല്ലോ, അപ്പം നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് വന്നില്ല, അത് വേറെ കാര്യം, അത് മാവ് കുറച്ച് കട്ടിയാട്ടോ. അപ്പോൾ എപ്പോഴും ചേച്ചി ഉണ്ടാക്കും പോലെ ആയിട്ടില്ല എന്ന് പറയുന്നു, എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സൈഡൊക്കെ നല്ല മുരുമുരായിരിക്കുന്നു, അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പോൾ വേറെ എന്നോട് പറയാണ്, കണ്ടല്ലോ ഇങ്ങനെ വേണം അപ്പം ഉണ്ടാക്കാനായിട്ട്, ഇനി മുതൽ വീട്ടിലുണ്ടാക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപ ചേച്ചി ഭയങ്കര പണിപ്പുരയില്ല കേട്ടോ. ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കാരാവടയുടെ ഒരു സംസാരം ഇങ്ങനെ അതിനിടയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ മുന്നേ ദീപ ചേച്ചി കാരാവട ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഡയറിയിലൊക്കെ എഴുതിയിടാറില്ലേ പതിവ്, അങ്ങനെ ഡയറിയിൽ എഴുതിയിട്ട് നോക്കിയിട്ട് ഇപ്പം വീണ്ടും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ കാരാവട ഉണ്ടാക്കാൻ പോവുക കേട്ടോ. ഇത് കറക്റ്റ് കാരാവടയുടെ ഒരു കറക്റ്റ് സംഭവമല്ല, ഒരു തട്ടിക്കൂട്ട് കാരാവട, പെട്ടെന്ന് കൊതി തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാരാവട. അപ്പോൾ അതിന് നമ്മുടെ ദോശമാവ് വേണം. ദോശ ബാറ്ററിനെക്കാട്ടി നല്ലത് ഇഡ്ഡലി ബാറ്ററാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇഡ്ഡലി മാവില്ലാത്തത് കൊണ്ട് ദോശമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി മാവാകുമ്പോൾ നല്ല കട്ടിക്കിരിക്കില്ലേ, ദോശമാവ് കുറച്ച് ലൂസല്ലേ. അപ്പോൾ ദോശമാവാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ദോശമാവ് എടുത്തു. പിന്നെ കടലമാവ് വേണം, പിന്നെ കുറച്ച് സവോള, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ കാരാവടയ്ക്ക് മസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ പരിപ്പാട്ടോ, വടപ്പരിപ്പോ, വടപ്പരിപ്പ് തന്നെ കേട്ടോ, കടലപ്പരിപ്പ് എന്നാണ് ഞാൻ പറയാൻ വന്നത്, വടപ്പരിപ്പ് മുഴുവനേ ഉള്ളത് വേണം. കടലമാവും, അപ്പോൾ രണ്ട് തവിക്ക് രണ്ട് തവി ദോശമാവും ഒരു തവി കടലമാവും, അതാട്ടോ കണക്ക്. അങ്ങനെ വേണം എടുക്കാനായിട്ട്. ദോശമാവല്ല ഇഡ്ഡലി മാവാണ് ശരിക്കും വേണ്ടത്, അതില്ലാത്തത് കൊണ്ട് ദോശമാവ് എടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് കടലമാവ് ഇടേണ്ടി വരും. ദോശമാവ് കുറച്ച് ലൂസായതുകൊണ്ട് അതനുസരിച്ച് കടലമാവ് ഇടേണ്ടി വരും. ഞാൻ ഈ സംഭവം വീട്ടിലുണ്ടാക്കിയിട്ടില്ല, ഞാൻ ഈ കാരാവട ഫാനും അല്ല കേട്ടോ, എനിക്ക് എത്ര താല്പര്യമില്ലാത്തൊരു സാധനമാണ്. ഇതെന്താ സാധനമെന്ന് വെച്ചാൽ നമ്മുടെ ചവ്വരിയില്ലേ, ചവ്വരി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു ഒന്നൊന്നര സ്പൂൺ ചവ്വരിയും, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും. ഇത് ചേച്ചി കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കൊച്ചുള്ളി പോലെ തോന്നുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനോടൊപ്പം വേണമെങ്കിൽ മറ്റേ നമ്മുടെ വറ്റൽമുളക് കുതിർത്തിട്ട് അരച്ചെടുക്കാം, അല്ലായെങ്കിൽ സാധാ മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ജീരകം ഇടുന്നുണ്ട്, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ഉപ്പ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി വേണമെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് ചേച്ചിയെ കൊണ്ട് ഉണ്ടാക്കിക്കാം കേട്ടോ. ഇത് ഞാൻ വെറുതെ തട്ടിക്കൂട്ടായിട്ട് ചേച്ചി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വെറുതെ നിന്ന് അങ്ങ് എടുത്തതാണ്. ഞാൻ ക്യാമറ ഒന്നും കൊണ്ടല്ലല്ലോ പോയത്, അപ്പോൾ എൻ്റെ ഫോണിലെടുത്ത ജസ്റ്റ് ഒരു വീഡിയോ കേട്ടോ. ചേച്ചി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ കറക്റ്റ് ഒരു നല്ല ഭംഗിക്ക് ഉണ്ടാക്കുന്നു, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഇതുകൂടെ എടുത്തേക്കാന്ന്. കുറച്ച് കായം ഇട്ടു കേട്ടോ, കായത്തിൻ്റെ പൊടി, സോഡാപ്പൊടി, ഉപ്പ്, ജീരകം, മുളക്, സവോള കുറച്ചരിഞ്ഞത്, കറിവേപ്പില, ദോശമാവ്, കടലമാവ്, കുറച്ച് ചവ്വരി പൊടിച്ചത്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ നമുക്ക് കൈകൊണ്ട് എടുത്ത എണ്ണയിൽ ഇടുന്ന രീതിയിൽ ബാറ്റർ മിക്സ് ചെയ്യുക കേട്ടോ. ഒരുപാട് ലൂസല്ല, കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇടേണ്ടത് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി അല്ലെങ്കിൽ കറക്റ്റ് ഓതൻറ്റിക്കായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റേ മുളക് കുതിർത്ത് അരച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ കാരാവിടെയൊക്കെ വാങ്ങുമ്പോൾ അതിലിങ്ങനെ വറ്റൽ മുളകിൻ്റെ ചെറിയ പീസസ് കാണൂലേ, അപ്പോൾ ഞാനങ്ങ് ഉദ്ദേശിച്ച ഒരു ഊഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തവി കൊണ്ടിളക്കണ്ട, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ എല്ലാ സൈഡിലും എല്ലാം ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ദോശമാവേണ്ടത് കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതനുസരിച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചവ്വരി പൊടിച്ചു വെച്ചിരിക്കുന്നതും അതനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ വേദയുടെ അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടം കേട്ടോ കാരാവട. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ വീട്ടിൽ വന്നപ്പോൾ കാരാവട വാങ്ങിച്ചു, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് നാളെ ഞാൻ നിങ്ങൾക്ക് കാരാവട ഉണ്ടാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സൈഡിൽ ഞാൻ അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ, അതിന് ഒരു സൈഡിൽ ഇതും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദയും ഞാനും കൂടെ ആയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസായതുകൊണ്ട് അതനുസരിച്ച് കടലമാവ് കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വടപ്പരിപ്പ്. അതിനെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കുതിർത്ത് വെച്ച വടപ്പരിപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് കാരാവട പെർഫെക്റ്റ് കാരാവട ആവുന്നത്, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവും. കാരാവടയ്ക്ക് ശരിക്കും നമുക്കിങ്ങനെ മുഴുവനെയുള്ള വടപ്പരിപ്പ് വേണം, കുതിർത്ത് വെച്ചിരിക്കുന്ന വടപ്പരിപ്പ് വേണം. അത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്ത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടെണ്ണയിൽ
കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കാരവിടെ റെഡി. പക്ഷേ കറക്റ്റ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു തട്ടിക്കൂട്ട്, പെട്ടെന്ന് നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു തട്ടിക്കൂട്ട് രീതിയിൽ ഉണ്ടാക്കുന്ന കാരവട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാരവടയൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഈ വറ്റലമുളകിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടി പീസുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ക്രഷ്ഡ് ചില്ലി ഇട്ട കേട്ടോ. ഇവിടെ പൊടിച്ചു വെച്ചിരുന്ന വറ്റലമുളക് അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് കുറേശ്ശെ കുറേശ്ശെ ഇടും. ദീപ ചേച്ചിയുടെ ചട്ടിയൊക്കെ നോക്കി, എന്ത് ഭംഗിക്കിരിക്കണമെന്ന്. എത്രയോ വർഷം പഴക്കമുള്ള ചട്ടിയാന്ന് പറഞ്ഞ്, എന്നിട്ടും പുതിയതുപോലെ ഇരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ചട്ടി കാണണം, മനുഷ്യൻ വെള്ളം കുടിക്കില്ല കേട്ടോ. അത് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ആയതെന്ന് തോന്നുന്നു. എത്ര അത് ക്ലീൻ ചെയ്തിട്ടും വൃത്തിയാവുന്നില്ല. ആ എന്തോ ആവട്ടെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, കാരവട കുറേശ്ശെ കുറേശ്ശെ ഇടുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ദോശ ഇഡ്ലി മാവ് കടല മാവ് ചവ്വരി പൊടിച്ചത്, പിന്നെ സവോള പച്ചമുളക് കറിവേപ്പില മുളകുപൊടി ഉപ്പ് സോഡാപ്പൊടി കായപ്പൊടി പിന്നെ നമ്മുടെ വടപ്പരിപ്പ് കുതിർത്ത് വെച്ച വടപ്പരിപ്പ് ഇത്രയും സാധനം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കാരവട റെഡിയാണ്. ചൂടെണ്ണയിൽ കോരി ഒഴിച്ചാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു തിക് കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ട് ചൂടെണ്ണയിൽ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി എടുക്കുക. നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് മുരിങ്ങി മുരിങ്ങി വരും കേട്ടോ. അപ്പുറ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പുറ സൈഡ് അപ്പത്തിനോടൊപ്പം കഴിക്കാനായിട്ട് കാരവടയും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരവട പെട്ടെന്ന് എണ്ണ നന്നായിട്ട് ചൂടായി കിടന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാരവട റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നല്ല മൂത്ത് കിട്ടണം. അപ്പോൾ കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ പുറം കരിങ്ങും പോവും അകം വേവാണ്ടും ആവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കടലയൊക്കെ കടുപിടി കടുപിടി എന്ന് കടിക്കാൻ കിട്ടും കേട്ടോ. ഓ വേദ, അതേ ഇവിടെ അപ്പം ചുടുന്ന ബഹളത്തിലാണ് കേട്ടോ. വേദ ഇങ്ങനെ കോരി ഒഴിക്കും, ഇങ്ങനെ ചുട്ടതിനേക്കാൾ ഇളക്കിയെടുക്കുന്നത് വേദ കേട്ടോ. കറക്കുന്ന മാത്രം ഞാൻ കറക്കി അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ കാരവടയാവുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ. കിടക്കുന്നത് കാണാൻ നല്ലൊരു മണവും വരുന്നുണ്ട്. കാരവടയുടെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കാരവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതെങ്ങനെയാണോ അല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. എനിക്കറിയില്ല, ഇനിയൊന്ന് നോക്കണം. യൂട്യൂബിലൊക്കെ ഒന്ന് തപ്പി നോക്കിയിട്ട് നമുക്കും ചെയ്യാം കാരവട. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സത്യമായിട്ടും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാരവട ഫാൻ അല്ലാത്തത് കൊണ്ട് എനിക്ക് കാരവടയുടെ ടേസ്റ്റ് അത്രയ്ക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഈ സംഭവം കൊള്ളാമായിരുന്നു കേട്ടോ. നല്ല ഒരു എന്തൊന്നിൻ്റെയൊക്കെയോ ഒരു ടേസ്റ്റ്, വടയുടെയും ഉഴുന്ന വടയുടെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. അപ്പോൾ അത് തന്നെയാണല്ലോ ഒരു കാരവടയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ പോകണം. ചേട്ടൻ കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കാരവടയും റെഡിയാക്കി ചേട്ടന് കൊടുത്തു. ചേട്ടനാണ് ഫസ്റ്റ് ഗണപതി കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത ചേട്ടനാണ്. ചേട്ടൻ പറയുകയാണ് കൊള്ളാമെന്ന് പറഞ്ഞു. ചൂടുള്ളത് കൊണ്ട് അങ്ങനെ വെച്ച് തപ്പിത്തപ്പി ഇരിക്കുക കേട്ടോ. അപ്പോൾ ചേട്ടൻ കഴിച്ച് ഓക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഓക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും കേട്ടോ. അതാണ് പ്രകാശ് ചേട്ടൻ. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് കഴിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉറപ്പാണ് ആ സംഭവം കൊള്ളാമായിരിക്കും എന്നുള്ളത്. രണ്ട് സ്റ്റെപ്പ് ഇട്ടപ്പോഴേക്കും നമ്മുടെ കാരവട കഴിഞ്ഞു കേട്ടോ. അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ മാവ്. കുറച്ച് ലേശം ഉണ്ടാക്കി നോക്കിയതാണ്. ചേച്ചി എത്രയോ പണ്ട് നിറയെ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ മറന്നുപോയി. ഇപ്പോൾ വീണ്ടും ഒന്ന് ഓർത്തെടുത്തിട്ട് ബുക്കിലൊക്കെ എഴുതിയിട്ടിരുന്ന് നോക്കിയിട്ട് വീണ്ടും ഉണ്ടാക്കിയതാണ്, മറന്നുപോയി. അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല എന്ന് പറയാനാണ് ഉണ്ടാക്കിയത്. പക്ഷേ 100% സക്സസ് ആയി. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വേദയെ വിളിച്ചു. വേദ ടി വി കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വേദ ഇവിടെ വാന്ന് പറഞ്ഞു. വേദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ വേദയുടെ പറഞ്ഞു ഒരു കാരവട ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ കാരവട ടേസ്റ്റ് ചെയ്യാനായിട്ട് വരിക കേട്ടോ. അപ്പോൾ വേദയും കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ വേദയും തലയാട്ടി. അപ്പോൾ വേദയ്ക്കും മാമനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സാധനം സൂപ്പറായിരിക്കും കേട്ടോ. വേദ 2-3 കഴിച്ചു കേട്ടോ. കുഞ്ഞു കാരവടയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 കഴിച്ചു വേദ. ഇങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസ് ഒന്നും വേദയ്ക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഇത് വേദ കഴിച്ചു. ഞാൻ തണുക്കാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ കാരവട ഫാനിൻ്റെ താഴെ വെച്ച് തണുപ്പിച്ചപ്പോൾ തണുപ്പിച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് പുറമേ മുരിങ്ങും അകമൊക്കെ നല്ല വെന്തും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത കാരവടയും ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ തീർക്കുമെന്ന് ആ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് ചട്നിയുടെ വേണമായിരുന്നു എങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചട്നി ഉണ്ടായിരുന്നില്ല. എനിക്ക് ചട്നി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആർക്കും ചട്നി വേണ്ട, ചട്നിയുടെ കാര്യം പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്ന മോശമില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചട്നി ഇല്ലാണ്ട് കഴിക്കാനും കൊള്ളാം.
എന്നിട്ട് ചക്ക അടക്കാൻ പോവാണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ചക്കയ്ക്ക് എന്താ വിലയെന്നറിയോ? പഴുത്ത് താഴെ വീണാലും ആൾക്കാർക്ക് കൊടുക്കത്തില്ല. ഇവിടെ ഓൾ ടൈം ചക്ക ഉണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും ചക്ക അവൈലബിളാണ്. ആർക്ക് വേണോ വന്ന് അടത്തിട്ട് പോവാം കേട്ടോ. ദേ നിന്ന് പഴുത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർക്കും വേണ്ട ചക്ക, തിന്ന് 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 ഇപ്പോൾ ആർക്കും വേണ്ട കേട്ടോ. ആദ്യം അടത്തിട്ടത് പഴുത്ത് പോയി. ദേ താഴെ വീണു, അത് പഴുത്ത് പോയി. ആ നിൽക്കുന്ന ചക്കയെല്ലാം പഴുത്ത് തുടങ്ങി കേട്ടോ. നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചക്ക അടത്തത്, പക്ഷെ അടക്കുന്ന ചക്കയെല്ലാം പഴുത്ത് പഴുത്താണ് പോകുന്നത്. താഴെ വീഴുമ്പോൾ പഴുത്ത് പൊട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ചക്ക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റേ കൂഴ ചക്കയാണ്, വരിക്ക ചക്കയല്ല. ഈ ചക്ക നമ്മളങ്ങനെ കഴിക്കാൻ, അധികം കഴിക്കാൻ എടുക്കില്ല. പിന്നെ ഇതുപോലെ കുറച്ചൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അല്ലാതെ വരിക്ക ചക്ക കഴിക്കുന്ന ഇഷ്ടത്തോടെ ഈ സംഭവം അധികാരം കഴിക്കാറില്ല. പിന്നെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കും തോന്നുന്നു. പിന്നെ ഇത്രയേറെ ചക്ക നിൽക്കുമ്പോൾ ഇപ്പോൾ ചക്കയപ്പം ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതങ്ങ് പോട്ടെ എന്ന് വെച്ച് അടുത്ത ഏതെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ തപ്പി തപ്പി നോക്കിയിട്ട് അടുത്ത ചക്കയും അടത്തിടുക കേട്ടോ. അടുത്ത ചക്ക അടത്തിട്ടപ്പോൾ അത് പൊട്ടിപ്പോയില്ല. അപ്പോൾ പഴുത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും ഒരു ചക്കയോട് അടത്തു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൂന്ന് ചക്ക അടത്തു, അതിൽ ഒരെണ്ണം താഴെ വീണപ്പോഴേ പഴുത്തു കേട്ടോ. എനിക്ക് ചേച്ചി ഒരെണ്ണം കൊണ്ട് തന്ന്, ഇങ്ങനെ കഴിച്ച് നോക്കുക, അതിൻ്റെ മധുരം നോക്കുന്നു പറഞ്ഞിട്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മധുരം നോക്കുമെന്ന് പറഞ്ഞപ്പോൾ നല്ല മധുരം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം. ആ ചക്കയൊക്കെ കളഞ്ഞ് നമ്മളാരും എടുത്തില്ല. രണ്ടാമതൊരു ചക്ക എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെട്ടി നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ, നല്ല പച്ചയായിട്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കരുതി അത് വയ്ക്കാമെന്ന് പറഞ്ഞ് എടുത്തു നോക്കിയപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അതും മധുരം കേട്ടോ. പിന്നെ അങ്ങനെ എടുക്കും. അച്ഛൻ അച്ഛൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരും കേട്ടോ. അവിടുത്തെ കിളച്ച് തീർന്നു, അതായത് മരിച്ചിനി കമ്പൊക്കെ, കപ്പയുടെ കമ്പൊക്കെ നട്ട് തീർന്നു കേട്ടോ. അച്ഛൻ്റെ പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ അച്ഛൻ അതെല്ലാം വാരിപ്പിറക്കി ഇങ്ങനെ വരികയാണ്. ആ ചക്ക വെട്ടി നോക്കി, വെട്ടി നോക്കിയപ്പോൾ ഫ്രഷായിരുന്നു, പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ പഴുത്തത്. പിന്നെ അതിനെ കളഞ്ഞിട്ട് വീണ്ടും ഒരു ചക്ക കൂടി അടത്തോണ്ട് വന്നു. അതും വെട്ടിയിട്ടപ്പോൾ ഒരു സൈഡ് പഴുത്തതും ഒരു സൈഡ് പച്ചയും കേട്ടോ. പിന്നെ എന്ത് ചെയ്യാൻ, അത് ഞങ്ങൾ കുറേയൊക്കെ എടുത്തു, വെട്ടിപ്പറിച്ചെടുത്തിട്ട് അരിങ്ങൊക്കെ നോക്കിയപ്പോൾ കാണാം മധുരം. ഈ മധുരം വെച്ച ചക്ക എങ്ങനെയാണ് കറി വയ്ക്കുന്നത്? പിന്നെ ആ ചക്കയുടെ ഉള്ള കൊതി അങ്ങ് മാറ്റി വെച്ചോ കേട്ടോ. വേറെ പ്ലാവ് നിൽക്കുന്നുണ്ട്, അതിലടക്കാനും ഉണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് ലുലുവിലൊക്കെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ട് ആ ചക്ക എന്നുള്ള മോഹം അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി. അത്യാവശ്യപ്പെട്ട് പോകുന്ന എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് പോകാമെന്ന് കരുതി. ഉച്ചയ്ക്ക് ശേഷം വേദം കൊണ്ട് ഞാനങ്ങ് പോകും കേട്ടോ. ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്, പിന്നെ വരത്തില്ല. ഇന്ന് ഇന്ന് കൂടെ ഉള്ളൂ, ഇവിടെ ഉച്ച വരെയുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ഒന്ന് ലുലുവിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. പ്രത്യേകിച്ചൊന്നും വാങ്ങാനും എടുക്കാനും ഒന്നുമില്ല. വേദ കിടന്ന ബഹളം, മാമാമി പോവാം, മാമിയും കൊണ്ട് പോവാം, ഭയങ്കര ബഹളം. അങ്ങനെ കരുതി എങ്കിൽ ശരി, എല്ലാവർക്കും കൂടെ പോയിട്ട് ഇന്നലെ തുടങ്ങിയ ബഹളം. അപ്പോൾ ഇന്നലെ ഒരുപാട് വൈകിയുണ്ട്, പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ കരുതി ഇന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരത്തെ വേദയുടെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം നേരത്തെ ആക്കിയിട്ട് നമ്മൾ വേഗം ചെയ്തതാണ് കേട്ടോ. പെട്ടെന്ന് ഇറങ്ങി തന്നെ എല്ലാം ചെയ്ത് 10:30 മണിയായപ്പോൾ ഞങ്ങളവിടെ നിന്നിറങ്ങി. പുറത്ത് ഭയങ്കര മഴ കേട്ടോ. ആ ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഭീകര മഴ. ഓക്കെ, അങ്ങനെ 10:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ലുലുവിൽ പോയി കേട്ടോ. ഇന്ന് ലുലുവിൻ്റെ ഫ്രണ്ട് സൈഡ് വഴി ഞങ്ങൾ അകത്തേക്ക് കയറാമെന്ന് കരുതി, അല്ലെങ്കിൽ മിക്കവാറും ബാക്ക് സൈഡ് വഴി കേട്ടോ പോകുന്നത്. അപ്പോൾ ദീപ ചേച്ചി പറഞ്ഞു എന്നോടും വേദയോടും ബിരിയാണി വാങ്ങി കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാനുള്ള സമയമാകാത്തത് കൊണ്ട് ഞങ്ങൾ പറയും പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. പാരഗണിയിൽ നിന്നെങ്ങാനും വാങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിൽ വന്നു കേട്ടോ. മുകളിൽ നിന്നാണ് താഴേക്ക് വരാമെന്ന് കരുതിയത്. അങ്ങനെ മുകളിൽ വന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞാണ് മുകളിൽ വന്നത്. അപ്പോൾ ആർക്കും ചായ ഒന്നും വേണ്ട, തിരിച്ച് വരുമ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് മടിച്ചു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാലും മറ്റേ സിപ്പ് ലൈനിൽ കയറാനായിട്ട് വേദ വന്നതാണ്. അപ്പം നമ്മുടെ ഫണ്ടൂരയുടെ കാർഡ് ചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തോ പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇങ്ങ് വന്നത്. എന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ നോക്കിയപ്പോൾ ചായയൊന്നും ആർക്കും ഇപ്പോഴും വേണ്ട. എന്നിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒന്നും വാങ്ങാനൊന്നുമല്ല, ചുമ്മാ കറങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു രസം, സമയം പോകുമല്ലോ, എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ ദീപചേച്ചിയുടെ അവിടുത്തെ കാറും എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞ് ദൂരെ ചെന്ന് ഞങ്ങളൊരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുത്തു തന്നു. എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങൾ, വേദയ്ക്ക് ഇഷ്ടമുള്ള കേക്കും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വാങ്ങി. പേസ്ട്രി, ബ്രൗണി, പിന്നെ കുനാഫ, നമ്മുടെ ഈ എന്ത് സാധനം, ചോക്ലേറ്റ് ഡിപ്പ്, അത് വാങ്ങി. അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങൾ, ഏതൊക്കെ ഇഷ്ടമുള്ളതും എനിക്കിഷ്ടമുള്ളതും, പിന്നെ നമ്മളെല്ലാവരുമൊക്കെ കഴിക്കുന്ന സ്വീറ്റ്സ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങി കേട്ടോ. വേറെ ഒന്നും വാങ്ങിയില്ല, വാങ്ങാനല്ല വന്നത്, ഞങ്ങൾ ചുമ്മാ വന്നതാണ്.
അതൊന്ന് സമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചില്ലാവാൻ വേണ്ടി വന്നതാട്ടോ. എന്നിട്ട് ബില്ല് ചെയ്ത് വാങ്ങി, കുറച്ച് സാധനമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ, ഇത്ര മാത്രമേ വാങ്ങിയുള്ളൂ. എന്നിട്ട് ബില്ല് ചെയ്ത് വാങ്ങി. അപ്പോൾ അമ്മ പറയാണ്, നമ്മൾ എപ്പോൾ വന്നാലും ബില്ല് ചെയ്യാൻ തിരക്കല്ലേ, ഇന്ന് മാത്രമാണ് നമ്മൾ തിരക്കില്ലാണ്ട് ബില്ല് ചെയ്ത് വാങ്ങിയത്, സത്യം കേട്ടോ. നമ്മൾ മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്, അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, രാവിലെ വരുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് രാവിലെ വരുന്നത്, അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് അമ്മ പറയുന്നു രക്ഷപ്പെട്ട് നമ്മൾ പെട്ടെന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി എന്നിറങ്ങി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ. ചേച്ചി വേദയോട് അത് വാങ്ങും, ഇത് വാങ്ങും, അത് വാങ്ങും, ഇത് വാങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ബിരിയാണിയിൽ അങ്ങ് ഒതുക്കുക കേട്ടോ. വേദ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അത് വേണം ഇത് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കും, അത് ഞാനായാലും വാങ്ങിച്ചു തന്നാൽ കഴിക്കില്ല. നമ്മൾ അയ്യോ അത് തന്നെ വേണം, ഇത് തന്നെ വേണം, അത് വാങ്ങിച്ചതാ, ഇത് വാങ്ങിച്ചതാ എന്നുള്ള ബഹളം നമ്മളോട് കാണിച്ചാലും അമ്മാമ്മയോടും അപ്പനോടും അമ്മൂമ്മയോടൊന്നും അങ്ങനെ വേദ കാണിക്കാറില്ല. എന്നിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട്, ആക്ച്വലി മോളിൽ നിന്ന് കുടിക്കാൻ, ലുലു നിന്ന് കുടിക്കാമെന്ന് കരുതിയതാണ്. പിന്നെ വീണ്ടും മുകളിൽ കയറാൻ പോകാൻ വയ്യാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് കുടിക്കാൻ തരും. താഴെ ആ മഫിൻ ഹൗസിൽ കയറിയപ്പോൾ അവിടെ ചായയും ജ്യൂസും ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു രാവിലെ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിക്കാൻ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നിങ്ങ് നാലാഞ്ചിറ വരെ എത്തി കേട്ടോ. എന്നിട്ട് വേദ പറഞ്ഞു അവിടെ ചായ ചായയിൽ ജ്യൂസ് ഉണ്ട്, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് വെച്ചപ്പോൾ ജ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ജ്യൂസ് കട ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു കടയായിരുന്നു കേട്ടോ. അവിടെ കയറി ഞങ്ങളെല്ലാവരും ഓരോ ജ്യൂസും സോഡയും, നെല്ലിക്ക സോഡ, നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക സോഡ, ഞാനും അമ്മയും പൈനാപ്പിൾ ജ്യൂസ്, ചേച്ചി നെല്ലിക്ക സോഡ, വേദ ഒരു കോൾഡ് കോഫിയും പറഞ്ഞു കേട്ടോ. അതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചു. ആ സമയം കൊണ്ട് വേദയ്ക്ക് പാരഗണിൽ നിന്നൊരു നമ്മുടെ ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. അതുവഴിയാണ് നമ്മൾ വന്നത്, മീൻസ് കേശവദാസപുരം വഴിയാണ് വന്നത്. അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുന്ന മടി കരുതിയിട്ട് അവിടെ പോയി വാങ്ങിയില്ല, സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീടെത്തുമ്പോൾ സംഭവം അവിടെ എത്തുമല്ലോ, അങ്ങനെ കരുതിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ജ്യൂസും ഷേക്കും ഒക്കെ വന്നു, എല്ലാം കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു കടയായിരുന്നു കേട്ടോ. പുറത്ത് ഭയങ്കര മഴ, ഉറപ്പായിട്ടും ഇതിലൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടായിരിക്കും കേട്ടോ, സോറി. മഴയോട് എനിക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അപ്പോൾ മഴ പെയ്യുന്ന സമയമാണ് ഞാനെത്തിയൊന്ന് ഫ്രീ ആയത് കേട്ടോ, ഡബ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് സംഭവിച്ചതാണ്. വേദയുടെ ഷേക്ക് കൈയിട്ട് വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. എല്ലാം എനിക്കൊന്ന് വേദയുടെ അത് കൂടി ടേസ്റ്റ് ചെയ്യണം. അങ്ങനെ ടേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വീടെത്തി. വീടെത്തിയ ഉടനെ സൊമാറ്റോ പയ്യനും ആ ഏരിയയിൽ എവിടെയോ ഉണ്ട്, അവന് വഴി പറഞ്ഞു കൊടുത്ത്, വഴി പറഞ്ഞു കൊടുത്ത് ഞങ്ങളാകെ കുഴങ്ങിയിരിക്കുകയാണ്. എന്നാൽ അവനോട് ആരോടെങ്കിലും വഴി ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവനൊട്ട് ചോദിക്കത്തുമില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം നിന്ന് 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 നമ്മുടെ ബിരിയാണി വന്നു. അങ്ങനെ വേദ ബിരിയാണി ടേസ്റ്റ് ചെയ്യാണ്, ടേസ്റ്റ് ചെയ്യല്ല കഴിക്കുകയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണിയാണ് പാരഗണിലെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, ഞാനും വേദയൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്ക് സൊമാറ്റോ വഴി വന്ന ബിരിയാണി വളരെ ശോകമായിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒട്ടും വേദ കഴിച്ചതേയില്ല, ചിക്കൻ പീസ് മാത്രം കഴിച്ചിട്ട് റൈസൊക്കെ മാറ്റിവെച്ചു. റൈസൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത റൈസാണ് ഇന്ന് പാരഗണിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ബിരിയാണി. ഭയങ്കര മോശമായിരുന്നു കേട്ടോ. വേദ ശരിക്കും പറഞ്ഞാൽ പകുതി ബിരിയാണി കഴിക്കുന്നതാണ്, പകുതി ഞാനും കൂടെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ചേച്ചി കരുതിയത് രണ്ടെണ്ണം ഓർഡർ ചെയ്ത്, എന്നോട് കൂടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതാണ്, രണ്ടെണ്ണം ഓർഡർ ചെയ്തു, ഞാനാണ് ഓർഡർ ചെയ്തത് കേട്ടോ, ഓർഡർ ചെയ്തു എന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തത്, കാരണം വേദ പകുതിയെ കഴിക്കത്തുള്ളൂ എനിക്കറിയാം, പകുതി ഞാനിവിടെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഒരെണ്ണം ഓർഡർ ചെയ്തത്. പക്ഷേ വളരെ മോശം ബിരിയാണിയായിരുന്നു, വേദ ചോറ് കഴിച്ചതേ ഇല്ല, കുറച്ച് ചിക്കൻ പീസ് എടുത്ത് കഴിച്ച ശേഷം വേദ വച്ചിട്ട് പോയേട്ടോ. ചോറൊക്കെ കുഴഞ്ഞ് അതിൽ ഡാൽഡയുടെ കണ്ട് ഭയങ്കരമായിട്ട് നെയ് പോലെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, നെയ് കയ്യിലും ആ പ്ലേറ്റിലും. ആ പ്ലേറ്റ് കഴുകിയിട്ട്, പ്ലേറ്റല്ല ആ കണ്ടെയ്നറുണ്ടല്ലോ അത് കഴുകിയിട്ട് പോലും അതിൽ ആ ഓയിലി ടെക്സ്ചർ മാറുന്നില്ല അത്രയ്ക്ക്. അതെനിക്ക് തോന്നുന്നു ഡാൽഡയുടെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ എന്തോ, ഞാനും കുറച്ചൊക്കെ കഴിച്ചിട്ട് ഞാനും വേദയും കൂടി നേരെ ഡാൻസ് ക്ലാസ്സിന് പോയി. ദീപ ചേച്ചിയോടും അമ്മയോടും ഒക്കെ ടാറ്റാ ബബൈ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ വേദയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പതിയെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.